കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താ ഉദ്ദേശം? അത് സംസാരിക്കാനുണ്ട് ആന്റി. സംസാരമൊക്കെ കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു. നീയും സാക്ഷിയായിരുന്നല്ലോ. അങ്ങനെ സംസാരിച്ച് അവസാനിപ്പിക്കാൻ ഇത് മാട് കച്ചവടമാണോ ആന്റി? ഇത് ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിന്റെ പ്രശ്നമല്ലേ? നിനക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, അതിലാ ഞാൻ വീണത്. പകരം എനിക്ക് കിട്ടിയത് എന്താ? എല്ലാത്തിനും ആന്റിയോട് ഞാൻ മാപ്പ് ചോദിക്കുക. മാപ്പ് ചോദിക്കേണ്ടത് ഞാനല്ലേ? അതും സത്യഭാമയുടെ കാല് പിടിച്ച്. കടന്ന് പോടി ഈ അസത്തിനെ വിളിച്ചോണ്ട്. ശൽജി, ഒരു മിനിറ്റ് വാമേ. എന്താടി, ഒരു കാര്യം പറയട്ടെ? വാ. അമ്മ എന്ത് ബുദ്ധിമോശായി കാണിക്കുന്നത്? അമ്മയുടെ കഴുത്തിന് പിടിക്കുകയും പരസ്യമായി അപമാനിക്കുകയും ചെയ്തവളുടെ മകളെയല്ലേ കാൽച്ചുവട്ടിലേക്ക് കിട്ടിയിരിക്കുന്നത്? അവളെ ഇങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞു വിടണോ, അതോ ചവിട്ടി തേക്കണോ? ശരി, എനിക്ക് താല്പര്യവും മനസ്സും ഉണ്ടായിട്ടല്ല, ചിത്ര പറഞ്ഞതുകൊണ്ട് മാത്രം. നമുക്ക് സംസാരിക്കാം. പക്ഷേ എനിക്ക് താല്പര്യമില്ലാതെ വരുന്ന നിമിഷം സംസാരം അവസാനിപ്പിക്കേണ്ടി വരും. ഈ ബന്ധവും സമ്മതമെങ്കിൽ മാത്രം സംസാരിക്കാം. സമ്മതം. എന്താ നിനക്ക് പറയാനുള്ളത്? സത്യമ്മയുടെ വീട്ടിൽ നടന്നതൊക്കെ വസുമതി ആന്റി മറക്കണം. സ്വീകരിക്കണം. സാധ്യമല്ല. അമ്മ പ്ലീസ്, പ്രീതിയെ പോലൊരു പെൺകുട്ടിയല്ലേ ഞാനും. നാളെ എനിക്ക് ഈ അനുഭവം ഉണ്ടാവുന്നെങ്കിൽ പ്ലീസ് അമ്മ. സത്യഭാമയുടെ വീട്ടിൽ വെച്ച് നടന്നതൊന്നും വസുമതി ക്ഷമിക്കില്ല, ഈ ജന്മ ക്ഷമിക്കില്ല. പക്ഷേ പ്രീതിയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. ചിത്ര പറഞ്ഞതുകൊണ്ട് മാത്രം. പക്ഷേ ഒരു ഉപാധിയുണ്ട്. DNA ടെസ്റ്റ്. അത് നടന്നിരിക്കും. അല്ല, അതെങ്ങനെയാ? നിന്റെ അമ്മയ്ക്ക് മാത്രമല്ല എന്റെ വാക്കിനും വിലയുണ്ട്, അതിൽ മാറ്റമില്ല. ഇവിടെ കയറി വന്ന് മസിൽ ബെരിപ്പിച്ച് പല ഷോയും നടത്തിയിട്ടുണ്ടല്ലോ നീ. ഇപ്പൊ വസുമതിക്ക് മുമ്പില് ഇങ്ങനെ തലവുനിച്ച് നിൽക്കുന്നതിന്റെ ജാള്യം മനസ്സിൽ കിടന്ന് പെരുകുന്നുണ്ടായിരിക്കും. സാരമില്ല, ഇത് നിന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് വരവ് വെച്ചോ. അമ്മ എന്തിനാണ് ഈ DNA ടെസ്റ്റ് ഒക്കെ?
ഇവളുടെ വയറ്റിലുള്ളത് എന്റെ കുഞ്ഞു തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാ. പക്ഷേ ആ ഉറപ്പ് നാട്ടുകാർക്കില്ല. അവർക്ക് മുമ്പിൽ തലകുനിച്ച് നടക്കാൻ വസ്മതിയെ കിട്ടില്ല. ടെസ്റ്റ് നടത്തണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പ്രീതിയുടെ കുഞ്ഞിന് അച്ഛൻ വേണമെങ്കിൽ മതി. ശരി, ആർക്കും സമ്മതമല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അമ്മേ, ഒരു നിമിഷം. എനിക്ക് സമ്മതമാണ്. DNA ടെസ്റ്റിന് എനിക്ക് സമ്മതമാണ്. പ്രീതി, മിടുക്കി. പ്രീതിക്കും അർജുനേട്ടനും ഇനി ഒന്നിച്ച് താമസിക്കുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ ആന്റി. ഒന്നിച്ച് താമസിക്കുന്നതിനോ ഒരു തടസ്സവുമില്ല. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല. ആന്റി, ആന്റി എന്താ ഈ പറയുന്നത്? ശാലിനിക്ക് മനസ്സിലായില്ലേ? പ്രീതിക്ക് ഈ വീട്ടിൽ തന്നെ താമസിക്കാം. ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണമെങ്കിൽ ആ DNA ടെസ്റ്റ് റിപ്പോർട്ടൊന്ന് വന്നോട്ടെ ശാലിനി. ആരും വിഷമിക്കണ്ട, DNA ടെസ്റ്റിനുള്ള ഏർപ്പാട് നാളെ തന്നെ ചെയ്യാം. പിന്നെ എല്ലാം ക്ലിയർ ആയില്ലേ? അത് തന്നെയാ ഞാൻ ഉദ്ദേശിക്കുന്നത്. അഗ്നിപരീക്ഷ നേരിട്ട് സീതാദേവിയുടെ അതേ പരിശുദ്ധിയോടെ വേണം എനിക്ക് അർജുനേട്ടന്റെ ജീവിതത്തിലേക്ക് ഇനി വരാൻ. ആഹാ, കൊള്ളാലോ. സത്യഭാമയുമായിട്ടുള്ള 1 വർഷത്തെ നിരന്തര സമ്പർക്കം കൊണ്ട് കുറെ കൂടി 5 ഡയലോഗൊക്കെ പഠിച്ചിട്ടുണ്ട് ഇവള്. വസുമതിക്ക് ഇവളെ സ്വീകരിക്കാനുള്ള ഉപാധികൾ കഴിഞ്ഞിട്ടില്ല ശാലിനി. ടെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതുവരെ ഇവളെ അന്വേഷിച്ച് ആരും ഇങ്ങോട്ട് വരാൻ പാടില്ല. ഇവൾ ഒരിടത്തേക്കും പോകാനും പാടില്ല. ഇതിനൊന്നും ഞാൻ നിർബന്ധിക്കില്ല കേട്ടോ. ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞങ്ങൾക്ക് സമ്മതമാണ്. എന്നതിന് മറ്റൊന്നും പറയാനില്ല. മക്കൾ വിട്ടോ. ഇവളെ ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾ പൊയ്ക്കോളാൻ. ശരി. വിഷ്ണുട്ട, നമുക്ക് പോവാം. പ്രീതി, എല്ലാം ശരിയാവും. വിഷ്ണുട്ട, പോവാം. നിവാ.
അത്രയും കുരുട്ട് ബുദ്ധി എനിക്ക് തോന്നിയില്ല മോളെ. നീ വഴി പറഞ്ഞു തന്നത് നന്നായി. എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചവളെ എന്റെ കാൽ ചുവട്ടി കിട്ടിയിരിക്കുകയല്ലേ. ഇനി കാണിച്ചു കൊടുക്കാം വസുമതിയുടെ വിശ്വരൂപം. വസുമതിയെ പ്രീതിയെ വീട്ടിൽ കയറ്റിട്ടുണ്ടാവോ? കയറ്റിയ എല്ലാം തീർന്നു. വിഷ്ണുട്ടാ, വിഷമിക്കാതെ, എല്ലാം ശരിയാവും. ഡോക്ടർ പരിശോധന നടത്തട്ടെ, അതോടെ വസുമതി ആന്റിക്കും വിശ്വാസം ആവുമല്ലോ. പിന്നെ വസുമതി ആന്റിയുടെ കണ്ടീഷൻസ് സത്യമ്മ അറിയണ്ട. അറിഞ്ഞ പിന്നെ വീണ്ടും എല്ലാം കൊളവും. അർജുനേട്ടനും പ്രീതിക്കും പിന്നെ ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഞാനോ അത് ആലോചിച്ചു. അമ്മ അറിഞ്ഞാ ശക്തമായിട്ട് റിയാക്ട് ചെയ്യും. അതാ പറഞ്ഞത് അമ്മ അറിയണ്ടെന്ന്. നമ്മൾ രണ്ടാളും പ്രീതി മാത്രം അറിഞ്ഞാൽ മതി ഈ വിഷയം. ഡോക്ടറുടെ പരിശോധന കഴിഞ്ഞാൽ എല്ലാം പഴയതുപോലെ ആവുമല്ലോ. എല്ലാം ഫേസ് ചെയ്തല്ലേ പറ്റൂ. പ്രീതി ഇല്ലല്ലോ കൂടെ. അപ്പോ മോനെ എന്തായി? മോനെ വസുമതി എന്റെ ഈ പൂർണ്ണ മനസ്സോടെ പ്രീതി സ്വീകരിച്ചു. ഒരു കുഴപ്പമില്ലെന്നാണോ? എന്താ സുസ്മിത, നിനക്ക് അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവണമെന്നാണോ ആഗ്രഹം? അങ്ങനെയല്ല, ഇവിടെ തീപ്പന്തം പോലെ നിന്ന വസുമതി ആന്റി എങ്ങനെയാ അവിടെ താലപ്പൊലി കൊടുത്ത് പ്രീതിയെ സ്വീകരിച്ചതെന്നാ. എന്തിനാ സുസ്മിത നീ ഇങ്ങനെ നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിനക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ചൂടെ? ശരി, ഞാൻ പോസിറ്റീവായിക്കളെ. എന്തായാലും പ്രീതി അവിടെ സന്തോഷമായിട്ടിരിക്കല്ലേ. നമുക്കും കൂടി അത് നേരിൽ പോയി കാണാം. വണ്ടി എടുക്കാൻ്റെ എന്റെ അമ്മ ഇപ്പൊ പോണ്ട. അപ്പൊ ഇവിടുന്ന് ആരും അങ്ങോട്ട് ചെല്ലാൻ പാടില്ല എന്ന് നിബന്ധനയുണ്ട്. വേറെന്തൊക്കെയാണാവോ പ്രീതി അവിടെ പാർപ്പിക്കാനുള്ള ഉപാധികൾ? അങ്ങനെ ഉപാധികളൊന്നുമില്ല. എന്റെ അമ്മ പ്രീതി അവിടെ കൊണ്ടുവിട്ടേണ്ട തൊട്ടു പിന്നാലെ നമ്മളവിടെ ഇൻസ്പെക്ഷൻ എന്ന് അവർക്ക് എന്താ തോന്നുക? തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. പക്ഷെ ശാലിനി, ഇത് ഞാൻ പൊളിച്ചടുക്കും. പൊളിച്ചടുക്കാൻ നീ ഇങ്ങ് വന്നേക്കടി. ഇപ്പോഴത്തെ ഈ ക്വസ്റ്റ്യനിങ്ങും കൂടി ചേർത്ത് തരുന്നുണ്ട് നിനക്ക് ഞാൻ. ഞാനൊന്ന് കിടക്കട്ടെ, നല്ല തലവേദന. അല്ല,
അല്ല, അത് വിഷ്ണു ഏട്ടാ. മോനെ, ശരിക്കും എന്താ? അപ്പോ ടെസ്റ്റ് നടത്തുമല്ലേ? നടത്തട്ടെ അച്ഛാ. അതോടെ പ്രീതിക്ക് നേരെയുള്ള ചൂണ്ടുവിരൽ വസുമതി ആന്റിക്ക് പിൻവലിക്കേണ്ടി വരും. പിന്നെ അഗ്നിശുദ്ധിയോടെ തല ഉയർത്തി പ്രീതിക്ക് നിൽക്കാലോ. ജീവിതകാലം മുഴുവൻ പ്രീതിയെ സംശയിച്ചതിന്റെ പശ്ചാത്താപത്തിൽ ഉരുകേണ്ടി വരും വസുമതി ആന്റിക്ക്. പ്രീതിയെ വീട്ടിൽ കയറ്റാൻ വസുമതി കുഞ്ഞമ്മ സമ്മതിച്ചതോടെ എല്ലാം കുഴഞ്ഞല്ലോ. ഇനി എന്താ ചെയ്യ? ഹാ, പറ്റിയൊരവസരം വരാതിരിക്കില്ല. അതുവരെ കാക്കാനേ നിവർത്തിയുള്ളൂ. അനാമികയോ? ഹലോ സുസ്മിതേ, നീ ഫ്രീ ആണോ? ഞാൻ എന്തടി കാര്യം? വീട്ടിലിരുന്ന് ബോറടിച്ചടി. ഞാനൊന്ന് പുറത്തൊന്ന് കറങ്ങിയാലോ എന്ന് ആലോചിക്കുക. നീ വരുന്ന കൂടെ? ഞാൻ വരാം. എന്നാ നീ പെട്ടെന്ന് റെഡി ആയിക്കോ, ഞാൻ ദാ കാറുമായിട്ടെത്തി. എനിക്കൊന്ന് ആന്റിയോട് ചോദിക്കുന്ന താമസേ ഉള്ളൂ. ശരി ശരി. Okay.